ജോഷി മഠ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ സമാധാനം തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു 2021 വരെ. സൗന്ദര്യത്തിൽ ഇപ്പോൾ വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ സമാധാനവും ശാന്തതയും അവിടെ ഉണ്ടോ? 2021 വരെ ഉണ്ടായിരുന്നു, പക്ഷേ 21 ശേഷം ഇങ്ങോട്ടുള്ള കാലഘട്ടം വളരെയധികം പരിതാപകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ആ സ്ഥലം കടന്നു പോകുന്നത്. ഏകദേശം 20,000 ആളുകൾ താമസിക്കുന്ന ആ നാടിന് 2021 എന്താണ് സംഭവിച്ചത്? ആ കാലഘട്ടത്തിലായിരുന്നു ആദ്യമായി അവിടെ വീടുകളിൽ വിള്ളലുകൾ കാണപ്പെടുന്നത്. തുടക്കത്തിൽ അവർ കാര്യമായി ഒന്നും എടുത്തില്ല. ആ വീടിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ സംഭവിച്ച എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്നാണ് കരുതിയത്. കാരണം അത്ര വലിയ വിള്ളലൊന്നും ആയിരുന്നില്ല, ചെറിയ രീതിയിലുള്ള പൊട്ടലുകൾ മാത്രമാണ്. എല്ലാ വീടുകളിലുമൊന്നുമില്ല, വിരളിലെണ്ണാവുന്ന വീടുകളിൽ മാത്രം. എന്നാൽ 2021 അവസാന കാലഘട്ടമായതോടുകൂടി കൂടുതൽ വീടുകളിൽ കൂടുതൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. നേരത്തെ ഉണ്ടായിരുന്ന വിള്ളലുകളുടെ വലിപ്പം ക്രമേണ വർദ്ധിക്കാനും തുടങ്ങി. അതോടുകൂടി ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് ഒരു കാര്യം ഉറപ്പായി, എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നുവെന്ന്. പക്ഷേ അപ്പോഴും അവർ ചിന്തിച്ചിരുന്നില്ല 2023 തുടക്കമാകുമ്പോൾ തന്നെ അവരുടെ നാട് വലിയൊരു ആപത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന്. എങ്കിൽ പോലും ദീർഘവീക്ഷണമുണ്ടായിരുന്ന ആ ജനത 2021 ഡിസംബർ മാസത്തിൽ തന്നെ സമരത്തിന് ആഹ്വാനം ചെയ്തു. ജോഷി മഠ് ബച്ചാവോ സംഘട്ട് സമിതി എന്ന പേരിൽ ഒരു സംഘടന തന്നെ അവർ ഇതിനുവേണ്ടി തുടങ്ങി. ആ ഘട്ടത്തിലെ അവരുടെ ആവശ്യങ്ങൾ വളരെ ലളിതമായിരുന്നു. ഇപ്പോൾ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന 13 വീടുകളുണ്ട്. ആ 13 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കണം. കൂടാതെ ഒരു ശാസ്ത്രീയ പഠനം തന്നെ നടത്തണം. എന്ത് കാരണം കൊണ്ടാണ് ജോഷി മഠിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള വിപത്ത് സംഭവിക്കുന്നത്, അതവർക്കറിയണം. അതുവരെ ഈ പ്രശ്നത്തിൽ ഒരു ചെറുവിരൽ പോലും ചലിപ്പിക്കാതിരുന്ന സംസ്ഥാന സർക്കാർ ഒടുവിൽ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. ആ കമ്മിറ്റി പിന്നീട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തുടർ നടപടികളും നടത്താൻ സർക്കാരിനെ കൊണ്ട് സാധ്യമായില്ല. 2022 ഓഗസ്റ്റ് മാസം ആയപ്പോഴേക്കും വളരെയധികം അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് ആ വിള്ളലുകൾ മാറുകയായിരുന്നു. പല വീടുകളും ഇപ്പോൾ തകർന്നു വീഴും എന്ന നിലയിൽ തന്നെയാണ്. വിള്ളലുകൾ ഒരു അറ്റത്തിൽ നിന്നും മറ്റേ അറ്റത്തേക്ക് കടന്നു കയറുകയാണ്. 2022 നവംബർ മാസമായതോടുകൂടി ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ആ നാട്ടിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അമ്പലവും അതിനോട് ചേർന്നുള്ള ശങ്കരമഠത്തിലുമൊക്കെ വലിയ രീതിയിലുള്ള വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. വീടുകളിൽ നിന്നും ഭൂമിയുടെ പ്രതലത്തിലേക്ക് വിള്ളലുകൾ കണ്ടു തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ 2022 ഡിസംബർ മാസത്തിലാണ്. അതിനു മുമ്പും ചെറിയ രീതിയിലുള്ള വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭീകരമായിട്ടുള്ള വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നത് ഈ മാസത്തിലായിരുന്നു. റോഡുകൾ പലതും വിണ്ടുകീറാൻ തുടങ്ങി. അപ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള ഇടപെടലുകളും സംഭവിക്കുന്നില്ല. അവർ ഇത് കണ്ടില്ല എന്ന് നടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമരസമിതിക്ക് വീണ്ടും ചീഫ് മിനിസ്റ്ററിനെ നേരിട്ട് കാണേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊള്ളാം എന്നാണ്. പിന്നീട് അദ്ദേഹം ചീഫ് സെക്രട്ടറിയുമായി ചേർന്ന് സംഭാഷണങ്ങൾ ഏർപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഒരു പേപ്പർ വർക്കുകളും മുന്നോട്ട് വന്നിട്ടില്ല. അതിനു പുറമെ ആദ്യം ഗ്രാമവാസികൾ വിചാരിച്ചിരുന്നത് അവരുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും ഈ സംഭാഷണം നടക്കുക എന്നാണ്. പക്ഷേ അവരെ ആരും തന്നെ ഈ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് നടത്തി എന്ന് മാത്രം വെളിയിൽ വന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകില്ല എന്ന് വ്യക്തമായതോടുകൂടി ആ ഗ്രാമം മുഴുവനും വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ നടത്തിയ സമരം പോലെ ആയിരുന്നില്ല. ഇപ്പോൾ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും തെരുവിലേക്ക് ഇറങ്ങി. അവരുടെ ആവശ്യം വളരെ ശക്തമായിരുന്നു. എങ്കിൽ കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല. 2022 അങ്ങനെയാണ് അവസാനിച്ചത്. 2023 തുടക്കത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ അപകടം സംഭവിച്ചു. വീടുകൾ തകർന്നടിയാൻ തുടങ്ങി. ആദ്യമുണ്ടായിരുന്ന വിള്ളലുകൾ അത് അതിഭീകരമായി വളർന്നു വരികയും പിന്നീട് ആ കെട്ടിടം തന്നെ തകർന്ന് നാമാവശേഷമാവുകയും ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ വീടിൻ്റെ ഓരോ ഭാഗങ്ങളാണ് അടർന്നു വീഴാൻ തുടങ്ങിയത്. അതോടുകൂടി ആ വീട്ടിൽ താമസിച്ചിരുന്ന ആളുകൾ വീട് ഉപേക്ഷിച്ച് വെളിയിലേക്ക് പോകാൻ തുടങ്ങി. ഒരൊറ്റ രാത്രിയിൽ തന്നെ വീട് തകർന്നടിഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യവശാൽ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷേ ആ രാത്രി മുഴുവനും അവർക്ക് വെളിയിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നു. നമ്മുടെ കേരളം പോലുള്ള ഒരു കാലാവസ്ഥയല്ല അവിടെ. അവിടെ വീടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടുന്നത് വളരെയധികം ദുസ്സഹമാണ്. അത്രയധികം കൊടിയ തണുപ്പാണ് അവിടെയുള്ളത്. ആ തണുപ്പേറിയ രാത്രി മുഴുവനും അവർക്ക് വെളിയിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നു. പലരും പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് നഷ്ടമായിരിക്കുന്നത് അവരുടെ സ്വന്തം വീടാണ്. ജീവിതത്തിൽ ഇത്രയും നാളും അവർ കഷ്ടപ്പെട്ടത് ആ വീടിനു വേണ്ടിയാണ്. അവരുടെ കഷ്ടപ്പാട് മുഴുവനും ആ വീട്ടിലാണ് പ്രതിഫലിച്ചിരിക്കുന്നത്. ആ വീട് ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അവർ വേണ്ടപ്പെട്ട ആളുകളുടെ വീടുകളിലേക്ക് കുടിയേറി. പക്ഷേ ആ വീടുകളുടെ അവസ്ഥയും മറ്റൊന്നല്ല. പല ആളുകളും ആ ഗ്രാമം വിട്ട് വെളിയിലേക്ക് പോകാൻ തുടങ്ങി.
ജനുവരി മാസത്തിലാണ് അവർ ആ സത്യം മനസ്സിലാക്കുന്നത്. ഈ നാട് ഇനി അവരുടെ നാടല്ല, ഈ നാട് നശിക്കാൻ പോവുകയാണ്, അത് നശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവുക. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു രീതിയിലുള്ള സഹായവും ഇപ്പോൾ അവർക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല. അത്തരത്തിലുള്ള സഹായങ്ങളൊന്നും ലഭ്യമാകുന്നുമില്ല. അതുകൊണ്ട് ആകെയുള്ള പോം വഴി ജീവൻ രക്ഷപ്പെടുത്തുക, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റേതെങ്കിലും ഒരു നഗരത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലേക്ക് കുടിയേറുക. എങ്കിലും അവർക്ക് സ്വന്തം ഗ്രാമവും വീടും വിട്ടു പോകാൻ മടിയായിരുന്നു. അവരുടെ ജീവനാണ് അവർ ഉപേക്ഷിച്ചു പോകുന്നത്. ഒരു വീട് അല്ലെങ്കിൽ ഒരു നാടെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കുടുംബാംഗത്തെ പോലെ തന്നെയാണ്. ഒരു കുടുംബാംഗം ഇല്ലാതെയാകുമ്പോഴുള്ള അവസ്ഥ നമുക്കറിയാം. ശരിക്കും പറഞ്ഞാൽ അതിലും ഭീകരമാണ് നമ്മുടെ നാടും നമ്മുടെ വീടും ഇല്ലാതെയാകുന്നത്. നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പോവുകയാണെങ്കിൽ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ നമ്മുടെ വീട് തന്നെ ഇല്ലാതെ നശിച്ചു പോവുകയാണെങ്കിലോ, നമ്മുടെ ഗ്രാമം തന്നെ അല്ലെങ്കിൽ നമ്മുടെ നാട് തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇല്ലാതെയാവുകയാണെങ്കിലോ, അത് തകർന്നടിയുകയാണെങ്കിലോ, ആർക്കും സഹിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയായിരുന്നില്ല അത്. അവർക്കും അത് സാധ്യമായിരുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്തേ മതിയാകൂ. എങ്കിൽ മാത്രമേ അവർക്ക് ജീവനോടിരിക്കാനെങ്കിലും സാധിക്കുകയുള്ളൂ. ഈ സമയത്ത് മാത്രമാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങുന്നത്. പക്ഷേ അപ്പോഴേക്കും എല്ലാം വൈകിയിരുന്നു. എല്ലാം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു നാട് തന്നെ ഇല്ലാതെയാകുന്നു. ഗാന്ധിനഗർ, സുനിൽഗാവ്, മനോഹർ ബാഗ്, സിംഗാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകളെ കുടിയൊഴിപ്പിച്ചു തുടങ്ങി. അപ്പോഴേക്കും വിള്ളലുകൾ സംഭവിച്ച വീടുകളുടെ എണ്ണം 700 വർദ്ധിച്ചു. ഏകദേശം 1.5 മുമ്പ് സമരസമിതി ഒരു കംപ്ലയിന്റുമായി സർക്കാരിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ 13 വീടുകൾ മാത്രമായിരുന്നു ഇത്തരത്തിൽ വിള്ളലുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 700 വർദ്ധിച്ചു. അതിൽ 140 വീടുകൾ ഒരു കാരണവശാലും താമസിക്കാൻ പറ്റില്ല എന്ന സാഹചര്യമാണ്. എന്താണ് ഈ പ്രതിഭാസത്തിന്റെ പ്രധാനപ്പെട്ട കാരണം? കാരണത്തിലേക്ക് അന്വേഷിച്ചു പോകുമ്പോഴാണ് നമ്മൾ മലയാളികൾ ഞെട്ടിപ്പോകുന്നത്. കാരണം ഈ സംഭവം നമുക്കും സംഭവിക്കാമെന്ന യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് 2 റീസൺസ് ആണ്. ഒരെണ്ണം സ്വാഭാവികമായി ഉണ്ടാകുന്ന നാച്ചുറൽ കോസ് ആണ്. എന്നാൽ രണ്ടാമത്തേത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാരണങ്ങൾ മാത്രമാണ്. രണ്ടും കൂടി ചേരുമ്പോൾ ജോഷി മഡുകൾ പോലെ പല സ്ഥലങ്ങളും നശിച്ചില്ലാതെയാകുന്നു. ആദ്യം തന്നെ നമുക്ക് നാച്ചുറൽ കോസിലേക്ക് വരാം. പ്ലേറ്റ് ടെക്ടോണിക് മൂവ്മെന്റ് ആണ് ഇതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം, നമ്മുടെ ഭൂഖണ്ഡങ്ങൾ എല്ലാം തന്നെയും ചെറിയ പാളികളായി വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പാളികളൊക്കെ തന്നെയും എല്ലായ്പ്പോഴും സഞ്ചരിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം നിൽക്കുന്നതും ഒരൊറ്റ പ്ലേറ്റിൽ തന്നെയാണ്. ആ പ്ലേറ്റ് സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കൃത്യമായിട്ട് നോർത്തിലേക്ക് തന്നെയാണ് അതിൻ്റെ സഞ്ചാരം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സഞ്ചാരപഥത്തിൽ അത് യുറേഷ്യ പ്ലേറ്റിൽ വന്ന് തട്ടി നിൽക്കുകയാണ്. യുറേഷ്യയിൽ വന്ന് തട്ടിയെങ്കിലും അതിൻ്റെ ചലനം അവിടെ അവസാനിക്കുന്നില്ല. അത് പിന്നെയും ചലിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതേ രീതിയിൽ, അതേ വേഗതയിൽ നോർത്തേൺ ഡയറക്ഷനിലേക്ക് തന്നെ. അതിനെ തുടർന്നാണ് ഹിമാലയം എന്ന മടക്കു പർവ്വതം തന്നെ അവിടെ ഉണ്ടായിരിക്കുന്നത്. ഹിമാലയ പർവ്വതത്തിൻ്റെ വലിപ്പം ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വർധനവിൻ്റെ പിന്നിലുള്ള കാരണവും ഇതേ ചലനം തന്നെയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ അപ്പർ ഹിമാലയൻ പ്രദേശം. അവിടെ വലിയ രീതിയിലുള്ള പ്രഷർ സംഭവിക്കുന്നുണ്ട്. ആ പ്രഷറുകൾ പല രീതിയിൽ വെളിയിലേക്ക് വരുന്നുമുണ്ട്. അത് വെളിയിലേക്ക് വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാകും. ഭൂമി കുലുക്കത്തിൻ്റെ രൂപത്തിലും മണ്ണിടിച്ചിലിൻ്റെ രൂപത്തിലും ജോഷിമഠിൽ നടക്കുന്ന ഈ അപൂർവമായിട്ടുള്ള പ്രതിഭാസത്തിൻ്റെ രൂപത്തിലും. ഇനി രണ്ടാമത്തെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാരണത്തിലേക്ക് എത്തിച്ചേരാം. ഇത്തരത്തിൽ പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശങ്ങൾ നടത്തേണ്ട നിർമ്മാണ പ്രക്രിയകൾ ശാസ്ത്രീയമായിട്ടുള്ള ചില അടിത്തറകളുണ്ട്. ആ ശാസ്ത്രീയമായ വശം പരിഗണിച്ച് മാത്രമേ നിർമ്മാണ പ്രക്രിയകൾ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള നിർമ്മാണ പ്രക്രിയകളാണോ ഇവിടെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടുമല്ല. ശാസ്ത്രീയമായിട്ടുള്ള നിരവധി റിപ്പോർട്ടുകൾ നമ്മുടെ കൈവശമുണ്ട്. എല്ലാ റിപ്പോർട്ടുകളിലും പറയുന്നത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പല നിർമ്മാണ പ്രക്രിയകളും അവിടെ അവസാനിപ്പിക്കണമെന്നാണ്. കാരണം അതൊന്നും കൃത്യമായിട്ടുള്ള പഠനങ്ങൾക്ക് വിധേയമാക്കി നടത്തുന്ന പരിപാടികളല്ല. വലിയ രീതിയിൽ ഡാമുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പർ ഹിമാലയൻ റീജ്യൻ. നമ്മൾ വലിയ രീതിയിലുള്ള വൈദ്യുതി ഊർജ്ജമാണ് അവിടെ നിന്നും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിലവിൽ NTPC ഏകദേശം ഇതേ സ്ഥലത്ത് തന്നെ ഡാമുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ വലിയ രീതിയിലുള്ള ടണലിംഗ് പ്രക്രിയകൾ അവിടെ സംഭവിക്കുന്നുണ്ട്. വളരെയധികം വലിപ്പമേറിയ ടണലുകൾ നിർമ്മിച്ച് അവിടെ 4 പാതകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോഷിമഠിലേക്ക് സർക്കാർ ഒരു 4 ഹൈവേ തന്നെ പണിതു എന്ന് വരാം. പക്ഷേ പണിതു വരുമ്പോൾ അവിടെ ജോഷിമഠ എന്ന് പറഞ്ഞൊരു സ്ഥലം തന്നെ ഇല്ലെങ്കിൽ പിന്നീട് ആ പാത കൊണ്ട് എന്തർത്ഥമാണുള്ളത്? അവസാനമായി ലഭ്യമാകുന്ന ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അപ്പർ ഹിമാലയ റീജിയനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രോജക്റ്റുകൾക്കും വേണ്ട രീതിയിലുള്ള പരിസ്ഥിതി പഠനങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. തീർച്ചയായിട്ടും നിർമ്മാണ പ്രക്രിയകൾ ആരംഭിക്കണമെങ്കിൽ പരിസ്ഥിതി പഠനം കൂടിയേ തീരൂ.
അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്നത് ചില പ്രൈവറ്റ് ഏജൻസികളുടെ സർട്ടിഫിക്കറ്റുകളാണ്. കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പോലുള്ള ഏജൻസികളെ ഒഴിവാക്കിയിട്ടാണ് ഇത് പ്രൈവറ്റ് ഏജൻസികൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള ഹിഡൻ അജണ്ടകൾ വ്യക്തമാണ്. പ്രൈവറ്റ് ഏജൻസികളിൽ നിന്നും അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ലഭ്യമാവുക വളരെ എളുപ്പമാണ്. പക്ഷേ സർക്കാർ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള മികച്ച ഏജൻസികളിൽ നിന്നും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ലഭ്യമാവുകയില്ല. പൂർണ്ണമായിട്ടും സുരക്ഷിതമായിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് മാത്രമേ അവർ അനുമതി നൽകുകയുള്ളൂ. ജോഷിമഠ് ഒരു തുടക്കം മാത്രമാണ്. അതിനോട് ചേർന്നുള്ള പല പ്രദേശങ്ങളുമുണ്ട്. ആ പ്രദേശങ്ങളുടെ ഭാവിയും വ്യത്യസ്തമായിരിക്കില്ല. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം സ്റ്റേറ്റായ കേരളത്തിലേക്ക് വരാം. കേരളത്തിന്റെ പ്രത്യേകത അതിന്റെ വലിയൊരു ശതമാനം പ്രദേശവും ഇത്തരത്തിൽ സെൻസിറ്റീവായിട്ടുള്ള റീജ്യൻ തന്നെയാണെന്നാണ്. ഭൂമിയെ മനസ്സിലാക്കാതെ കൃത്യമായിട്ടുള്ള പരിസ്ഥിതി ആഘാത പഠനങ്ങൾ നടത്താതെയുള്ള എല്ലാ നിർമ്മാണ പ്രക്രിയകളും ഇത്തരത്തിലുള്ള അവസ്ഥ തന്നെയായിരിക്കും സൃഷ്ടിച്ചെടുക്കുക. കേരളത്തിലെ ഒട്ടുമിക്ക ഡാമുകളും സ്ഥിതി ചെയ്യുന്നത് പരിസ്ഥിതിലോല പ്രദേശത്ത് തന്നെയാണ്. ആ പ്രദേശങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഇതിന്റെ ഒരു തുടക്കം മാത്രമായി കണ്ടാൽ മതി. അത് ഒഴിവാക്കാനുള്ള പോം വഴിയും നമ്മുടെ പക്കലുണ്ട്. മാധവ് ഗാഡ്ഗിൽ കമ്മീഷന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ശക്തമായ രീതിയിൽ തന്നെ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് തെരുവിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല. ആ അപകടത്തിന്റെ കാരണം മനസ്സിലാക്കി അതിനെ ഒഴിവാക്കിയാണ് നമ്മൾ ചെയ്യേണ്ടത്.